ചേലമ്പ്ര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കുറ്റിയിൽ ഇടവഴി എം എൽ എയുടെ രണ്ടു ലക്ഷം രൂപ ഫണ്ട് ഉപയോഗപ്പെടുത്തി കോൺക്രീറ്റ് പ്രവർത്തികൾ തുടങ്ങുന്നതിന്റെ മുന്നോടിയായി പരിസരവാസികൾ പ്രദേശത്തുള്ള മണ്ണുകൾ ഇടവഴിയിൽ കൊണ്ടുപോയി സ്റ്റെപ്പുകൾ ഒഴിവാക്കുകയാണ് അടുത്ത ദിവസം ഈ ഒരു രണ്ട് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി ഈ ഒരു ഇടവഴി കോൺക്രീറ്റ് പ്രവർത്തികൾ തുടങ്ങുന്നതാണെന്ന് വാർഡ് മെമ്പർ അറിയിച്ചു നമ്മുടെ ഏതായിരുന്നാലും ഞങ്ങളൊന്ന് നമ്മുടെ പരിസരവാസികളും ഇത് ഏറ്റവും ബന്ധപ്പെട്ട ഭൂമി ഉള്ള ആളുകളൊക്കെ ആയിട്ട് വന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇടവഴി ഭയങ്കര ചെങ്കുത്തായ കൊണ്ട് പിന്നെ തോട്ടിലേക്ക് വരി വെള്ളം അടക്കമുള്ളത് വന്ന് പിന്നെ തോട്ടിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് ഈ ഇടവഴിക്ക് ഉണ്ടായിരുന്നത് വളരെ ശോചനീയ അവസ്ഥയാണ് ഒരുപാട് ആളുകൾ ദൈനംദിനം നടന്നു പോകുന്ന ഇടവഴിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു ഒരുപാട് കാലമായി ഇതിൻ്റെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനെ ഒരു ചെറിയ ഫണ്ടെങ്കിലും വെച്ചുകൊണ്ട് ഇതൊന്ന് നവീകരിച്ച് ഒരു രണ്ട് പിന്നെ വെളിച്ചമൊക്കെ വെച്ച് ഇട്ടുകൊണ്ട് ഈ ഇടവഴിയെ ഒന്ന് പിന്നെ നല്ല രീതിക്കാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പോവാം മദ്രാസയിലേക്കോ സ്കൂളിലേക്കോ അതേപോലെ തന്നെ നമ്മുടെ കടകളിലേക്കൊക്കെ പോകുന്ന ദൈനംദിനം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഇത് ഈ ഒരു പിന്നെ വഴിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളിക്കുന്ന് മണ്ഡലം എം എൽ എയുടെ പിന്നെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപ അദ്ദേഹം ഈ ഇടവഴിക്ക് വേണ്ടി അനുവദിക്കുക ഏതായിരുന്നാലും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം എന്നുള്ള നിലയിൽ നമ്മുടെ പിന്നെ ഇടവഴി പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിരുന്നു ആ സ്റ്റെപ്പൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരു വണ്ടി പോകുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് വണ്ടി പോകാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏഴടിക്കടുത്ത് ഇപ്പോൾ നിലവിൽ ഈ ഈയൊരു പിന്നെ ഇടവഴി ഉണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ഒരു ഡിപ്പറടക്കമുള്ള വണ്ടിക്ക് പോകുന്ന രീതിയിലേക്ക് നമുക്ക് പിന്നെ ഇത് സഞ്ചാര യോഗ്യമാക്കാൻ പറ്റും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് കുറച്ച് സ്ഥലം കൂടിയൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കിട്ടുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പരിസരത്തുള്ള ആളുകളൊക്കെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കും ഒരുപാട് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളടക്കം ഒരുപാടാൾ അതോടൊപ്പം തന്നെ ഏജന്തുക്കൾ അതുപോലെ തന്നെ മറ്റുള്ള നായശല്യം ഉൾപ്പെടെയുള്ള ഈ കാട് പിടിച്ചിടക്കുന്ന ഈ ഒരു പ്രദേശമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഈ ഇടവഴിയിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇതിൽ നിന്ന് നേരത്തെ ആളുകളും പാമ്പ് കടിയേറ്റ് മരിച്ച ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പിതാവടക്കം ഈ ഇടവഴിയിൽ നിന്നാണ് ഇടവേക്ക് സമീപത്ത് നിന്നാണ് പാമ്പ് കടിച്ച് മരിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് പിന്നെ ഇത് കുറച്ചും കൂടി നല്ല രീതിക്ക് ഒരു ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ഈ ഒരു ഇത് നല്ല രീതിക്ക് സഞ്ചാരയോഗ്യമാക്കാൻ ഉള്ള ശ്രമങ്ങളാണ് ഇപ്പം ഞാൻ വാർഡ് മെമ്പറായി വന്നതിന് ശേഷം ശ്രമം നടത്തി നമുക്ക് നമ്മുടെ എം കണ്ട് എം ഈ തുക ചോദിച്ച് മേടിച്ചുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് പോകാൻ പറ്റിയത് ഏതായിരുന്നാലും വളരെ സന്തോഷം തോന്നുന്നു ഒരുപാട് കാലത്ത് അഭിലാഷമാണ് ഏതായിരുന്നാലും ഈ നാട്ടുകാരും വളരെ സന്തോഷത്തിലാണ് ഏതായിരുന്നാലും അതിൻ്റെ പ്രവൃത്തികൾ വളരെ വൈകാതെ തന്നെ അടുത്ത ദിവസം നടക്കും